വിൽ സർവേയിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. മത്തായിയുടെ സുവിശേഷം നമുക്ക് തുടർന്ന് പഠിക്കുന്നതിനായിട്ട് ദൈവസന്നിധിയിൽ എടുത്തു വരാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വിഭജനം ഏത് തരത്തിലാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം മൂന്ന് ഭാഗങ്ങളായിട്ട് പഠന സൗകര്യത്തിനായിട്ട് തിരിക്കാം എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതൊരു ഇൻട്രഡക്ഷനാണ്, ഒന്ന് മുതൽ നാലാം അധ്യായത്തിൻ്റെ 11 വാക്യം വരെ. രണ്ടാമത് 4:12 മുതൽ 18 അധ്യായം വരെ ഗലീലയിലെ യേശുവിൻ്റെ ശുശ്രൂഷ. മൂന്നാമതായിട്ട് 19 അധ്യായം മുതൽ 28 അധ്യായം വരെ യഹൂദയിലെ ശുശ്രൂഷ. ഇതിനകത്ത് വീണ്ടും കമ്പണൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ആമുഖ ഭാഗത്ത് വംശാവലിയുണ്ട്, യേശുവിൻ്റെ ജനനമുണ്ട്, സ്നാനമുണ്ട്, പ്രലോഭനമുണ്ട്. ആ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻട്രൊഡക്ഷനിലെ ജിനിയോളജി, ബേർത്ത്, ബാപ്റ്റിസം ആൻഡ് ടെംപ്റ്റേഷൻ, ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് പഠിക്കുവാനുള്ളത് മിനിസ്ട്രി ഇൻ ഗാലിലി, ഗലീലയിലുള്ള ശുശ്രൂഷ. 4:12 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ടീച്ചിങ്സ്. രണ്ട്, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, വർക്ക്സ്. മൂന്ന്, റിയാക്ഷൻ ഓഫ് ദ പീപ്പിൾ. അത് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തെ ഭാഗത്ത് യഹൂദയിലെ ശുശ്രൂഷയിൽ രാജാവായിട്ട് യേശു പ്രവേശിക്കുന്നു, എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യുന്നു, യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ തരത്തിലാണ് പുസ്തകത്തെ പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമ്മൾ ക്രമീകരിച്ചത്. അതെല്ലാവരുടെയും മനസ്സിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്കിന്ന് സെക്കൻഡ് യൂണിറ്റ് പഠിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വളരെ ചുരുക്കമായിട്ട്, ബൈബിൾ സർവേ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകാതെ. എന്നാൽ മത്തായി സുവിശേഷം നാം അല്പം വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുമുണ്ട്. അതിൻ്റെ കാരണം, പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ, പുതിയ നിയമം തുറക്കുമ്പോൾ കൂടുതൽ ആളുകളും പഴയ നിയമത്തേക്കാൾ കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമമാണ്. ആ പുസ്തകം തുറക്കുമ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന പുസ്തകം വളരെ ഗൗരവമുള്ളതും ആഴമായ ആത്മീയ സത്യങ്ങളും ഉള്ളതുമായ ഒരു പുസ്തകം ആയതുകൊണ്ട് അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ പഠിക്കേണ്ടതും അതിനെ സമീപിക്കേണ്ടതും ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബൈബിൾ സർവേയിൽ ഗോസ്പൽസ്, സുവിശേഷങ്ങൾ 4 ആ 4 പഠിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് കൂടുതൽ സമയം നാം നിൽക്കുന്നത് മത്തായി സുവിശേഷത്തിലായിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പഠിക്കാൻ എളുപ്പമുണ്ട്. സംക്ഷിപ്ത സുവിശേഷങ്ങളിൽ ഒന്നാമത്തേതും കൂടിയാണ് മത്തായിയുടെ സുവിശേഷം എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ മുഖവരവളോടുകൂടി നമുക്കിന്ന് രണ്ടാമത്തെ ഭാഗം, അതായത് 4:12 മുതൽ 18 വരെ, അതിൽ എത്ര അധ്യായം വരെ നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 4:12 നമുക്ക് വായിക്കാം. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ എങ്ങോട്ട് പോയി? ഗലീലയിലേക്ക്. അപ്പോൾ യേശുവിൻ്റെ പരസ്യമായിട്ടുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതിന് മുമ്പിൽ യേശുവിൻ്റെ സ്നാനം, പ്രലോഭനം, ജനനം, അതുപോലെ തന്നെ വിദ്വാൻമാരന്വേഷിച്ച് വരുന്നത്, വംശാവലി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്തിട്ടാണ് 12 വാക്യത്തിൽ മത്തായി രേഖപ്പെടുത്തുന്നത്. യോഹന്നാൻ സ്നാപകൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. താഴോട്ടുള്ള വാക്യങ്ങളും കൂടി വായിക്കുന്നത് നന്നായിരിക്കും. 16 വാക്യം വരെ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർണഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞത്, പുതിയ നിയമത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞത്, ഫുൾഫിൽമെൻറ്റ്, പ്രവചനത്തിന് നിവൃത്തി വരുവാൻ. അപ്പോൾ അതിവിടെ നമുക്ക് മത്തായിയുടെ ഒരു അഡീഷനായിട്ട് കാണാം. യേശു ഗലീലയിൽ ചെന്നു എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് മാത്യൂസ് അല്ലെങ്കിൽ മത്തായിയുടെ വീക്ഷണകോണത്തിൽ ഒരു പഴയ നിയമഭാഗം ഉദ്ധരിച്ചുകൊണ്ട്, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്, 9 ആദ്യത്തെ വാക്യങ്ങളാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ആളുകളൊക്കെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ പ്രയോഗം നമ്മൾ പ്രത്യേകം
ശ്രദ്ധിക്കണം. വെൻ ജീസസ് വെൻറ്റ് ഇൻ ടു ഗാലിലി, അവിടെ അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അപ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള ഒരു ഇരുട്ടാണ് ബാധിച്ചിരുന്നതെന്നുള്ളതും വളരെ ക്ലിയറാണ്. മരണത്തിൻ്റെ ദേശം, മരണത്തിൻ്റെ നിഴല്. അപ്പം അവർ മരണത്തിൻ്റെ പിടിയിൽ ആയിരുന്ന ഒരു ജനത്തെ ജീവനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രകാശം ഇപ്പോൾ ചെന്നിരിക്കുന്നത്. ഏതാണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വെളിച്ചമായിട്ടും ജീവനായിട്ടും ചിത്രീകരിക്കുന്നത് കാണാനായിട്ട് കഴിയും. നമ്മൾ ആ സുവിശേഷത്തിൽ എത്തുമ്പോൾ അത് അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവനായിട്ടും വെളിച്ചമായിട്ടും വേദപുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. ബിക്കോസ് ഗോഡ് ഈസ് ലൈറ്റ് ആൻഡ് ഗോഡ് ഈസ് ലൈഫ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം വെളിച്ചമാകുന്നു, ദൈവം ജീവനാകുന്നു. ആരും വായിച്ചിട്ടില്ലെന്ന്? വായിച്ചിട്ടുണ്ടാകുമല്ലോ. ദൈവം ജീവനാകുന്നു, ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ ദൈവം വെളിച്ചവും ജീവനും ആയതുകൊണ്ട് മരണത്തിൻ്റെ നിഴലിൽ അന്ധകാരത്തിലിരുന്ന ജനത്തിന് ഒരു വലിയ വെളിച്ചമായിട്ടും അതേസമയം തന്നെ അവരെ മരിക്കാൻ പോകുന്നത് കൊണ്ട് ജീവനായിട്ടും ദൈവപുത്രൻ വെളിപ്പെടുന്ന കാര്യമാണ് അവിടെ മത്തായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഹീ സ്റ്റാർട്ടിങ് ഹീസ് പബ്ലിക് മിനിസ്ട്രി. ഇനി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ചില വശങ്ങളാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. യേശുവിൻ്റെ പഠിപ്പീര് തുടങ്ങുന്നത് 5-ാം അധ്യായത്തിലാണ്. കാരണം ഈ യൂണിറ്റിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 യേശുവിൻ്റെ ടീച്ചിങ്, 2 യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, 3 ജനത്തിൻ്റെ പ്രതികരണം. ഡിവിഷൻ ഓർക്കുന്നുണ്ടാകുമല്ലോ. 5 മുതൽ 7 വരെ, 8 മുതൽ 10 വരെ, 11 മുതൽ 18 വരെ, 3 കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ആ അധ്യായം തീരുന്നത് വരെ കുറച്ച് വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ ഇതിലേതിൽ പെടുത്തും എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ നമ്മൾ ആ വാക്യങ്ങൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം താൻ ഗലീലയിലേക്ക് ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. 17-ാം വാക്യം. അന്നുമുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. സോ ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിങ്, പ്രസംഗിച്ചു തുടങ്ങി. താൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിങ്, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ച് തുടങ്ങി. അപ്പോൾ യേശു ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുന്നതിൻ്റെ വാക്യമാണ് 17-ാം വാക്യം. പക്ഷേ ഇത് താൻ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാത്തത് കൊണ്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഹീ ഈസ് ചൂസിങ് ഡിസൈപ്പിൾസ്, താൻ ശിഷ്യന്മാരെ വിളിച്ചു ചേർക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ദൗത്യമല്ല, തൻ്റെ കൂടെ പലരുടെയും സഹകരണം തനിക്ക് ആവശ്യമാണ്. നമ്മൾ അവിടെ വായിച്ചു നോക്കിയാൽ പത്രോസ്, അന്ത്രയോസ്, കുറച്ച് കഴിയുമ്പോൾ യാക്കോബ്, യോഹന്നാൻ ഇവരെയൊക്കെ വിളിച്ച് തൻ്റെ കൂടെ ചേർക്കുന്നത് കാണാം. അവരോട് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാണ്, അവർ ചെയ്ത കാര്യങ്ങളും ശ്രദ്ധേയമാണ്. വളരെ വിശദമായിട്ടല്ലെങ്കിലും, സർവേ ആയതുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ടല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവരുടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ അവരെ വലവിട്ടു അല്ലേ. പീറ്റർ ആൻഡ് ആൻഡ്രൂ എന്ത് ചെയ്തു? വലവിട്ടു. പിന്നെ ജെയിംസ് ആൻഡ് ജോൺ, യാക്കോബും യോഹന്നാനും എന്ത് ചെയ്തു? പടക് വിട്ടു, അപ്പനെ വിട്ടു. അപ്പം വിട്ട് പുറപ്പെട്ടു പോകാൻ ഒക്കുകയുള്ളൂ എന്നുള്ളത് യേശു അപ്പം തന്നെ പഠിപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. ഇനി കുറച്ച് കഴിയുമ്പോഴേ യേശു പറയുകയുള്ളൂ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ അവൻ തനിക്കുള്ളതൊക്കെ വിട്ട് വേർപെടണം, പിരിയണം. പക്ഷേ പ്രാക്ടിക്കൽ ലെസൺ ഇപ്പം തന്നെ തന്നു കഴിഞ്ഞു. ആഫ്റ്റർ സം ടൈം വെൻ യു കം ടു ചാപ്റ്റർ 16 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു 16-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും യേശുവിൻ്റെ തിയറൈസിങ് നടത്താൻ പോകുന്നത്. നല്ല ടീച്ചറായതുകൊണ്ടാണ് കേട്ടോ, അതിൻ്റെ തിയറി പാട്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ആരെങ്കിലും ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, പക്ഷെ അതിനു മുമ്പ് തന്നെ കുറേ പേരെ തൻ്റെ പുറകെ കൊണ്ടുവന്നു കഴിഞ്ഞു ഇല്ലേ. ഇവർ 3-4 പേര് ഇപ്പം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? അവർക്കുള്ളതൊക്കെ വിട്ട്. അപ്പോൾ ഈ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതൊരു പക്ഷേ യേശുവിനെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകളെയൊക്കെ പഠിപ്പിക്കുമ്പം ഓബ്ജക്റ്റ് ലെസൺ പോലെ, ചിലപ്പോൾ 2 പേരെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ച് കാണിക്കുന്നത് പോലെ, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരാൻ ഇച്ഛിച്ചാൽ അവർ വിട്ടു പുറപ്പെട്ടു പോരണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പം പത്രോസിനെ പോലെ എന്ന് യേശു പറഞ്ഞു കാണും. നമ്മളിപ്പോൾ ഇടയ്ക്ക് പറയുന്ന പോലെ അപ്പം സ്ലോട്ട് വാസ് ഗിവൺ ടു പീറ്റർ ടു എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സമയം പത്രോസിന് കൊടുത്തു, ഒരു ചെറിയ, നിങ്ങളങ്ങനെ വിചിന്തിക്കുന്നില്ലെന്ന് യേശു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. യേശു തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇവരെയൊക്കെ അവിടെ അവതരിപ്പിച്ച് കാണും. യാക്കോബിനെ നോക്ക്, യോഹന്നാനെ നോക്ക്, അവർ വള്ളം വിട്ടു, അവർ വല വിട്ടു, അവർ അപ്പനെ വിട്ടു, അവർ തൊഴിൽ വിട്ടു,
അതെല്ലാം വിട്ട് പുറപ്പെട്ടിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് രണ്ട് മിനിറ്റ് സാക്ഷ്യം. അപ്പോൾ പെട്ടെന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി, ആ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നവർക്ക്. ഇവിടെ അപ്പനെയും വിട്ടിട്ടുണ്ട്, തൊഴിലും വിട്ടിട്ടുണ്ട്, പടകും വിട്ടിട്ടുണ്ട്, വലയും വിട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ വിട്ട് കർത്താവിൻ്റെ, എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അവരോട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, പതിനെട്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവരോട് അവരുടെ ദൗത്യത്തെ കുറിച്ചും വ്യക്തമായ ഒരു ദർശനം നൽകിയിട്ടുണ്ട്. കം ഫോളോ മീ, ഐ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. നിങ്ങളിപ്പം ഈ കടലിലെ മത്സ്യങ്ങളെ പിടിക്കുന്നവരാണ്, എന്നാൽ ഐ എം ഗോയിങ് ടു മേക്ക് യു, ഐ എം ഗോയിങ് ടു ട്രാൻസ്ഫോം യു. ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഐ വിൽ മേക്ക് യു എന്നുള്ള ഇംഗ്ലീഷ് ഇവിടെ നിങ്ങൾ എടുത്തു ചേർത്താൽ നന്നായിരിക്കും. എൻ്റെ പിന്നെ മലയാളത്തിലാണെങ്കിൽ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും, ഞാൻ നിങ്ങളെ ആക്കും, ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഐ വിൽ റീഷേപ്പ് യു. അപ്പോൾ ഇതാണ് അൺലേണിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ മറക്കുക. മത്സ്യം പിടിക്കാനല്ല ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, ഇനി മനുഷ്യരെ പിടിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ഞാൻ നിങ്ങളെ. അപ്പോൾ അവിടെ ഡിസൈപ്പിൾഷിപ്പ്, അപ്പോൾ അദ്ദേഹം ഡിസൈപ്പിൾസിനെ വിളിക്കുമ്പോൾ തന്നെ ഡിസൈപ്പിൾഷിപ്പിലേക്കുള്ള ഒരു കോളും കൂടിയാണ് യേശു കൊടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്താൽ നന്നായിരിക്കും. ഇനി മുമ്പോട്ട് വരുമ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ഡിസൈപ്പിൾഷിപ്പിനെക്കുറിച്ചുള്ള ടീച്ചിങ്ങും എങ്ങനെയാണ് കർത്താവിൻ്റെ ഒരു ശിഷ്യൻ ശിഷ്യനായി തീരേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള പഠിപ്പീരുകളും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യേശു ഇവരെയും കൊണ്ടു നടക്കുന്നു, കൊണ്ട് നടന്ന് പഠിപ്പിക്കുന്നു, ഇരുത്തി പഠിപ്പിക്കുന്നു, പലതരത്തിൽ അവരെ ട്രെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്ലാസ് റൂം, ഒരു ബൈബിൾ കോളേജ് കൊണ്ടുപോയി പഠിപ്പിക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കം ആൻഡ് ജോയിൻ ബൈബിൾ കോളേജ്. എന്നിട്ട് അവരെ കൊണ്ടൊരു പ്രോജക്റ്റ് ചെയ്യിക്കുന്നു, എല്ലാം കടലാസിലാണ് കേട്ടോ, പ്രോജക്റ്റ് ചെയ്യിക്കുന്നു, തീസീസ് എഴുതിക്കുന്നു, എല്ലാം പാസ്സായി കഴിഞ്ഞാൽ യെസ് യു കൻ ഡു. പക്ഷേ യേശു അങ്ങനെയല്ല, യേശു അവരെയും കൊണ്ട് നടക്കുക, ഇൻവോൾവിങ് ദം, അല്ലേ? അവരെ കൊണ്ട് നടന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നു, ചെയ്യിച്ച് പഠിപ്പിക്കുന്നു. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് ഒന്ന് ചെറിയ ചാട്ടം ചാടി, ഇപ്പോൾ എടുത്ത് വായിക്കണ്ട, മനസ്സിലൊന്ന് കണ്ടാൽ. നിങ്ങളോട് വായിച്ചു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ വായിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ശിഷ്യന്മാരെ 12 പേരെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തിട്ട് അവരെ ഈരണ്ട് ഈരണ്ടായിട്ട് തിരിച്ചിട്ട് ഈ ദൗത്യ നിർവഹണത്തിനായിട്ട് അവരെ എന്ത് ചെയ്തു? അയച്ചു. എന്നിട്ട് അവരോട് എന്ത് പറയണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ. സോ ഹീസ് ടീച്ചിങ് ദം. അപ്പോൾ ആ ഒരു ഡിസൈപ്പിൾഷിപ്പ് പ്രോസസ്സ് ഈ 4-ാം അധ്യായത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 23 മുതൽ 25 വരെ. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകലദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്നും വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. സോ ഓൾറെഡി ഹി ഹാസ് സ്റ്റാർട്ടഡ്. ഇവിടെ പബ്ലിക് മിനിസ്ട്രി താൻ തുടങ്ങിക്കഴിഞ്ഞു. നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, വാട്ട് ഈസ് സ്പെഷ്യൽ ഇൻ. കാരണം ഇതിനു മുമ്പും ചിലരൊക്കെ ഇതുപോലത്തെ പല ശുശ്രൂഷകൾ, പ്രവാചകന്മാർ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 400 കൊല്ലം മുമ്പായിരിക്കും. തൊട്ടടുത്ത കാലത്ത് യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചും 3-ാം അധ്യായത്തിൽ ചെറിയൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. നമ്മളത് വിശദമായിട്ട് പരിശോധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് ദ അക്കൗണ്ട് ഈസ് ദെയർ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് പോയി വായിക്കാവുന്നതാണ്. എന്നാൽ ഈ വാക്യങ്ങളിൽ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേകതകൾ എടുത്ത്, എന്നിട്ടാണ് ഇനി 5-ാം അധ്യായത്തിൽ ടീച്ചിങ്ങിലേക്കും 8-ാം അധ്യായത്തിൽ പ്രവൃത്തിയിലേക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു നട്ഷൽ, അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. 9:35. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു.
അപ്പോൾ യേശു ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ തുടങ്ങി സ്കൂളിലിരിക്കുകയല്ല ചെയ്തത്, അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു. പല പട്ടണങ്ങളിലൊക്കെ ചെന്നപ്പം, നിങ്ങൾ മർക്കോസൊക്കെ നമ്മളിനി പഠിക്കുമ്പം കാണാം, ആ പട്ടണക്കാർ പറഞ്ഞു ഇനി ഇവിടെ കുറച്ച് ദിവസം കൂടെ താമസിക്കണം. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഇല്ല, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും സുവിശേഷം സോ ഹീ കെപ്റ്റ് മൂവിങ്. തനി സുവിശേഷവുമായി അനേകം ആളുകളുടെ അടുത്തേക്ക് പോയി, അങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്, താൻ അവരുടെ അടുത്തേക്ക് ആവശ്യങ്ങളിലിരിക്കുന്നവരുടെ അടുത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഹീ കെപ്റ്റ് ഗോയിങ്. അദ്ദേഹം സുവിശേഷവുമായി ആവശ്യത്തിലിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക്, ചിലരൊക്കെ ഇടയ്ക്കൊക്കെ യേശുവിൻ്റെ അടുത്തേക്കും വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം, ആ പ്രവർത്തന ശൈലി നാം ശ്രദ്ധിക്കണം. യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്, സോ ഹീ കെപ്റ്റ് മൂവിങ്. അപ്പം നമ്മുടെ ദൈവം ഈസ് എ മൂവിങ് ഗോഡ്. നമ്മുടെ ദൈവം സഞ്ചരിക്കുന്ന ദൈവമാണ്. നമ്മളുടെ എല്ലാ പോക്കുകളിലും, പണ്ടങ്ങനെ ദൈവം സഞ്ചരിച്ചതൊക്കെ ഇസ്രായേൽ മക്കളെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കൂടെ സഞ്ചരിച്ച് അവരുടെ എല്ലാ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ സഹായിച്ച ദൈവം ഇതാ ഇപ്പോൾ ശരീരത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും നമ്മളെ സഹായിക്കുകയും, അങ്ങനെയാണ് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടത്, മരണത്തിൻ്റെ നിഴലിലിരുന്നവർക്ക് ജീവൻ ഉദിച്ചത്. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, യേശു ഈ സഞ്ചരിച്ചതിൻ്റെ ഇടയ്ക്ക് ചെയ്തതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. രണ്ട്, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. മൂന്ന്, സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. സാധാരണ നമ്മൾ പെട്ടെന്ന് ഒറ്റ ശ്വാസത്തിൽ പറയാറുണ്ട്, പ്രീച്ചിങ് ടീച്ചിങ് ഹീലിംഗ് അല്ലേ? എങ്ങനെ പറയുന്നത്? പ്രീച്ചിങ് ടീച്ചിങ് ഹീലിംഗ്. അത് കുഴപ്പമില്ല, നല്ല മൂന്ന് പദങ്ങളാണ്. യേശു ചെയ്ത കാര്യം പ്രസംഗിച്ചു, പഠിപ്പിച്ചു, സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ യേശു ചെയ്തത് എന്നുള്ളത് ചിന്തനീയമാണ്. യേശു പ്രസംഗിച്ചു, യേശു പഠിപ്പിച്ചു, യേശു സൗഖ്യമാക്കി. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ജീവിത രൂപാന്തരവും രോഗസൗഖ്യവും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ അജണ്ടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരം, ജീവിതത്തിനെന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്നൊരു കാര്യമാണ്. ജീവിതം പുറത്താണ് ജീവിക്കുന്നതെങ്കിലും ജീവിതം അകത്തായിരിക്കുന്നത്. ദെർ ഈസ് അൻ ഇൻറ്റേണൽ പേഴ്സണാലിറ്റി. യേശുവിൻ്റെ ഈ പഠിപ്പീരുകളിലേക്ക് നമ്മൾ കയറുമ്പോഴും അകത്തിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും ഉണ്ട്. അപ്പോൾ നമ്മുടെ അകത്ത് വരേണ്ട ഒരു രൂപാന്തരവും അതിൻ്റെ വർക്കിംഗ് ഔട്ടും, ഈ അകത്ത് വന്ന രൂപാന്തരം ശരീരത്തിൽ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. അപ്പോൾ ശരീരവും മനസ്സും ആത്മാവും ചേർന്ന മനുഷ്യൻ, മനുഷ്യനൊരു ട്രിനിറ്റിയാണെന്ന് പറയാം. ആത്മാവുണ്ട്, പ്രാണൻ അല്ലെങ്കിൽ മനസ്സുണ്ട്, അതിൻ്റെ പുറത്ത് ശരീരമുണ്ട്. അപ്പോൾ ഈ മൂന്ന് ശുശ്രൂഷകൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പ്രീച്ചിങ്. അപ്പോൾ നമ്മളിത് ശുശ്രൂഷിക്കുമ്പോൾ നമ്മളും പഠിക്കേണ്ട കാര്യമാണ്, പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, സൗഖ്യമാക്കേണ്ടപ്പോൾ സൗഖ്യമാക്കണം. അല്ലെങ്കിൽ ഇതൊരു പാക്കേജാണ്. പ്രസംഗം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്തുവാൻ. മനുഷ്യൻ്റെ ഉള്ളിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരാത്മാവാണുള്ളത്. ശരീരം ജനിച്ചിട്ടുണ്ട്, മനസ്സ് സജീവമാണ്, പക്ഷേ മിക്കവാറും ആളുകളിൽ ആത്മാവ് ചേതനയുള്ളതല്ല, ആത്മാവിന് ചൈതന്യമില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദീപമാണ്. ആ ദീപത്തെ കത്തിക്കണം, അതിനെ ആക്ടിവേറ്റ് ചെയ്യണം, അത് ജനിക്കണം. നിങ്ങൾ പുതുതായി ജനിക്കണം എന്നൊക്കെ നമ്മൾ വായിക്കുന്ന ആ കാര്യം, ആത്മാവിൽ വരേണ്ടതായിട്ടുള്ള ഒരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു തുടക്കം, അത് പ്രസംഗത്താൽ. കാരണം പിന്നീട് പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ അനേകരെ രക്ഷിക്കുവാൻ അവന് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് യേശു ഗലീലയിൽ ചെന്ന് എന്ത് ചെയ്തെന്നാണ് 17-ാം വാക്യത്തിൽ വായിച്ചത്, പ്രസംഗിച്ചു തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് പ്രീച്ചിങ്. അപ്പോൾ യേശു ചെയ്തു തുടങ്ങിയ ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രസംഗിച്ച്. നമ്മൾ വായിച്ച 23-ാമത്തെ വാക്യത്തിൽ ചിലപ്പോൾ പ്രസംഗം രണ്ടാമത് പോയി കാണും, പക്ഷേ 17-ാം വാക്യത്തിൽ, വാക്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, 17-ാം വാക്യത്തിൽ യേശു എന്ത് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്? പ്രസംഗിച്ച് തുടങ്ങി. പിന്നെ 23-ാം വാക്യത്തിൽ വരുമ്പം പറയുകയാണ്, പള്ളികളിൽ ഉപദേശിച്ചു, പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. അപ്പം പ്രസംഗമാണ് ആദ്യം നിൽക്കുന്നത്.
ആദ്യം പ്രസംഗിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ആത്മാവ് ഉണരാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ഈ ആത്മാവ് ഉണർന്നാലും ആത്മാവിനെ മനസ്സ് അനുസരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ശരീരത്തിനും ആത്മാവിനും ഇടയ്ക്ക് കിടക്കുന്ന കണക്റ്റിംഗ് ലിങ്കാണ് ദേഹി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ മനസ്സ്. മനസ്സെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക, അല്ലെങ്കിൽ ദേഹി പ്രാണൻ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രഹിക്കാൻ ഇത്തിരി കൂടി വിഷമമായതുകൊണ്ട് മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനമായി ആ മനസ്സ്. അപ്പോൾ ആ ഇതിനെ കണക്ട് ചെയ്യുന്ന ദൈവം ആത്മാവാണ്. ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുന്നത് ആത്മാവിലാണ്. അതിനുള്ള ഒരു ചൈതന്യം ദൈവം നമുക്ക് തന്നാലും നമുക്ക് ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തിന് ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ആദ്യം എന്ത് വേണം? ഒരു മനസ്സുണ്ടാകണം. മനസ്സ് പൗലോസിനെക്കുറിച്ചും പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഞാൻ ഇടയ്ക്ക് അൺലേണിംഗ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ അൺലേണിങ്ങും നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും ഒക്കെ നടക്കേണ്ടത് എവിടെയാണ്? ഒരു മനസ്സിൻ്റെ തലത്തിലാണ്. മനസ്സിനെ നമ്മൾ ആത്മാവിന് വിധേയപ്പെടാൻ ഡിസിപ്ലിൻ ചെയ്യണം. അല്ല, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് എഫ് എസ് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും ആ വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെ, മുമ്പേ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഈ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പേ, ഈ രക്ഷയുടെ ജീവന്റെ അനുഭവത്തിന് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പേ, ബിഫോർ, ഇത് ആഫ്റ്റർ ആയി പറയുന്നത്, മുമ്പേ. മുമ്പേ എങ്ങനെയാ നടന്നത്? അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, അവ ഈ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും, ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന് മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പം അനുസരിച്ച് നടന്നത്, ഈ ലോകത്തിൽ അനുസരണക്കേടിൻ്റെ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. നമുക്ക് താഴോട്ട് ഒരു ലൈനും കൂടെ വായിക്കുകയാണെങ്കിൽ, ജഡത്തിനും മനോവികാരങ്ങൾ, ആ വായിച്ചോളൂ, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇപ്പോഴാണ് വ്യത്യാസം വന്നതെന്നേ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വ്യത്യാസം വരുന്നതിന് മുമ്പ് നാമും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ ദൈവകോപത്തിന്റെ പാത്രമായിരുന്നു. നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതൊക്കെ ചെയ്ത് ദൈവത്തെ അനുസരിക്കാതെ നടന്ന, അപ്പൊ അനുസരിക്കാതെ നടന്നതിന് നമ്മളെ പ്രേരിപ്പിച്ച അനുസരണക്കേടിന്റെ ഒരു ആത്മാവിന്റെ വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഇരുന്ന നമ്മുടെ മനസ്സ് അങ്ങനെ മനസ്സ് സെറ്റായിപ്പോയി. ആ മനസ്സിനെ പുതുക്കി പഠിപ്പിക്കണമെങ്കിൽ, രൂപാന്തരപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ടീച്ചിങ് വേണം. അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. പ്രസംഗിക്കും പിന്നെ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, ആത്മാവ് ഉണർത്തപ്പെടാൻ. ടീച്ചിങ് അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിന്, ദേഹിക്ക് പ്രാണനൊരു രൂപാന്തരം, ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം വരാനായിട്ട്. എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ആലോചനകൾ നമ്മുടെ ശരീരത്തിലേക്ക് റിലേറ്റഡ് ആകുകയുള്ളൂ. മൂന്നാമത്, ഈ രോഗസൗഖ്യം എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, ശരീരം നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഒന്ന് കാണേണ്ടതാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, പള്ളികളിൽ ഉപദേശിച്ചു, സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യം ആക്കി. അപ്പോൾ ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ നോക്കി നമ്മളും ശുശ്രൂഷിക്കാൻ പഠിച്ചാൽ നന്നായിരിക്കും. നമ്മളെങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്? പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കണം. പള്ളികളിൽ എന്ന് പറഞ്ഞാൽ സഭാ കൂട്ടായ്മകളിൽ നമുക്ക് കൂടുതലും പ്രസംഗമല്ല ആവശ്യം. ഒരിക്കലും പ്രസംഗം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം അവിടെ പള്ളികളിൽ ഉപദേശിക്കുകയും, കാരണം പള്ളിയിൽ പണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നവരായിരുന്നു വന്നത്. ഇപ്പോൾ ചില പറയുന്ന മുഴുവൻ രക്ഷിക്കപ്പെടാത്തവരാണെന്ന്. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവരും വരുന്നുണ്ട്, രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരും ഇത് ശരിയാണെന്ന് ബോധമുള്ളവരും. അപ്പോൾ അവർ രക്ഷയിലേക്ക് വരണമെങ്കിൽ സഭയിലും എന്ത് വേണ്ടി വരും? സഭയിൽ പ്രസംഗിക്കാനേ പാടില്ല എന്ന് പഠിപ്പിച്ചു എന്ന് ചിന്തിക്കരുത്. പക്ഷേ ഇവിടെ പള്ളികളിൽ അവർക്ക് വേണ്ടിയിരുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. കാരണം അവർക്ക് ഏതാണ്ടൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ അറിയാം, ചെറിയൊരു ചൈതന്യമൊക്കെ അവർക്ക് കാണും. അതിനൊരു കറക്റ്റ് ഡയമെൻഷൻ വരണമെന്നുണ്ടെങ്കിൽ, എപ്പോഴും പ്രസംഗം മാത്രമായിരുന്നാൽ ഒരിക്കലും ലേണിംഗ് ഉണ്ടാകുകയില്ല, ടീച്ചിങ് ഉണ്ടാകുകയില്ല. സോ വി നീഡ് ടു പ്രീച്ച്, വി നീഡ് ടു ടീച്ച്. പ്രസംഗിക്കുകയും വേണം,
പഠിപ്പിക്കുകയും വേണം. പ്രസംഗിക്കുന്നത് ആത്മാക്കൾ രക്ഷയിലേക്ക് വരുവാൻ, പഠിപ്പിക്കുന്നത് രക്ഷയിലേക്ക് വന്നവർ കൃപയിൽ ഉറയ്ക്കുവാനും അവരെ വചനത്താൽ രൂപപ്പെട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിൽ അവസാനം മത്തായി അവസാനം പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം സകലരെയും പഠിപ്പിക്കണം, ഉപദേശിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞത് ചെയ്യണമെങ്കിൽ ടീച്ചിങ് ആണ് നമുക്ക് ആവശ്യം. ഇത് രണ്ടും സംഭവിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ പോയി കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം വേണം. വേണ്ടേ? ആത്മാവ് ആരോഗ്യമുള്ളതായി, മനസ്സാരോഗ്യമുള്ളതായി, ഇനി ആരോഗ്യമുള്ളതാകേണ്ടത് ശരീരവും കൂടിയാണ്. അപ്പം രക്ഷയുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ആത്മാവിന് മാത്രം രക്ഷയല്ല, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ, ആത്മാവിൻ്റെ മാത്രം രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്, ടോട്ടലായിട്ട് ഒരു മനുഷ്യനെ മുഴുവൻ ബാധിക്കുന്നതാണ് രക്ഷയെന്ന് പറയുന്നത്. ആത്മാവ് പുതുതായി ജനിക്കണം, മനസ്സിന് മാറ്റങ്ങളുണ്ടാവണം, ശരീരത്തിലും സൗഖ്യം വ്യാപരിക്കണം, ആരോഗ്യം വ്യാപരിക്കണം. യേശു രോഗികളെ സൗഖ്യമാക്കിയെന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ യേശു വന്നത് തന്നെ ഈ രോഗികളെ സൗഖ്യമാക്കാനാണെന്നുള്ളൊരു ചിന്തയും ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. എന്തായാലും വാക്യങ്ങളുള്ളതുകൊണ്ട് നമുക്കത് വെറുതെ എന്താ സ്കിപ്പ് ചെയ്യാനൊക്കെയല്ല, നമുക്ക് വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിച്ചാൽ, അവന്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു, നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സകലവിധ ദീനക്കാരെയും, അപ്പൊ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടെന്നും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ അവരെ സൗഖ്യമാക്കി. അവൻ അവരെ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി. സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന ഒരു രോഗവും ഇല്ല. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഈ പുസ്തകത്തിൽ മത്തായി സുവിശേഷത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റ് സുവിശേഷങ്ങളിലും ഇതുണ്ട്. ധാരാളം പ്രാവശ്യം ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. 8:16, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. 9:35, 9-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. 11:4, 11:4, യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. അപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം, സംശയം വന്ന ചില ആളുകൾക്ക് യേശു പറഞ്ഞു കൊടുക്കുകയാണ്, രോഗികൾ സൗഖ്യമാകുന്നു എന്നെല്ലാത്തിനും കൂടെ ചേർത്ത് വേണമെങ്കിൽ രോഗികൾ സൗഖ്യമാകുന്നു എന്ന് ഇടാവുന്നതാണ്. 12:15, 12:15 യേശു അത് അറിഞ്ഞിട്ട് അവിടെ വിട്ടുപോയി, വളരെ പേര് അവന്റെ പിന്നാലെ ചെന്നു, അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. 14:36 അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു, തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു. 15:30, 15-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു, അവൻ അവരെ സൗഖ്യമാക്കി. 19:2, യോർദാനക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു, വളരെ പുരുഷാരം അവനെ പിൻചെന്നു, അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. അപ്പൊ ഇങ്ങനെ ഈ പുസ്തകം നിങ്ങൾ മുമ്പോട്ട് വായിച്ചു പോയാൽ ധാരാളം വാക്യങ്ങൾ യേശു രോഗികളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു അതും ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നതിൻ്റെ ലക്ഷ്യം രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതായിരുന്നില്ല എന്ന് ആദ്യ അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. വീണ്ടും 3-ാം അധ്യായത്തിൽ
പതിനൊന്നാം വാക്യം വായിക്കുകയാണെങ്കിൽ, മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം വായിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അപ്പൊ യേശു വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൽ നമ്മളെ രക്ഷിക്കുക, പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുക. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാറ്റമുണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. റീഫോളോയിങ്. അപ്പോൾ യേശു വന്ന് നമ്മോട് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊരു മാറ്റമുണ്ടായി, ആത്മാവിലും മനസ്സിലും മാറ്റമുണ്ടായി. അതോടൊപ്പം അവൻ ആത്മാവിനെ പകർന്നാണ് നമ്മുടെ മനസാക്ഷിയെ നവീകരിച്ചത്. അതിൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ മേൽ ധാരാളമായിട്ട് പകർന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ എന്ത് ചെയ്തു? നവീകരിച്ചു. നമ്മുടെ മനസ്സുകളെ നവീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. അപ്പോൾ ഈ പ്രവൃത്തി ആത്മാവിലും മനസ്സിലും നടന്നു കഴിയുമ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടാകണം. അതും കർത്താവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മൾ പള്ളികളൊക്കെ നിങ്ങളെങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് അടിച്ചു വാരി നമുക്ക് അട്രാക്റ്റീവായിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മൾ പറയും ഇപ്പോൾ പള്ളിയൊന്നുമല്ല, ഇപ്പോൾ ഞങ്ങളാ പള്ളി എന്ന് പറയും. അപ്പോൾ നമ്മൾ പള്ളിയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പരിപാലിക്കപ്പെട്ടിരിക്കേണ്ടതും, ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോഗ്യമുള്ള ശരീരമുള്ളത് കൊണ്ടാണ്. അതിനുള്ള കൃപ ദൈവം തന്നത് സൗഖ്യത്തിൻ്റെ ഒരു വ്യാപനമാണ്. സൗഖ്യം എന്ന് പറഞ്ഞാൽ രോഗമുള്ളവർത്തിന് മാത്രമല്ല, രോഗം വരാതിരിക്കുന്നതും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യമായിട്ട് ശരീരം ഇരിക്കുവാനും ഈ ശരീരത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുവാനും ഒക്കെ ദൈവം തരുന്നതും രക്ഷയുടെ ഒരു ഭാഗം ആണെന്നുള്ള കാര്യം അറിയണം. പക്ഷെ ഒരു കാര്യം അവിടെ വീണ്ടും ചിന്തനീയമാണ്, യേശു എന്ത് രോഗത്തെയാണ് സൗഖ്യമാക്കിയത്? ഈ പലയിടത്തും ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലിസ്റ്റെല്ലാം കൂടെ ഒന്ന് കമ്പ്യൂട്ടറിലോ ആയിട്ട് പുറത്തെടുത്താൽ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. യേശു സൗഖ്യമാക്കിയത് 3 kinds of diseases അല്ലേ? മൂന്ന് തരത്തിലുള്ള രോഗങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുണ്ടായിരുന്നു, ചന്ദ്രരോഗികളെന്നും ഭൂതഗ്രസ്തരെന്നും നാനാവ്യാധിക്കാരെന്നും. പക്ഷേ ഈ വ്യാധികളെല്ലാം കൂടെ നിങ്ങൾ അനലൈസ് ചെയ്താൽ എന്തൊക്കെയാണ് അവർക്കുണ്ടായിരുന്ന രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് ശരീരത്തിൻ്റെ രോഗം, രണ്ട് മനസ്സിൻ്റെ രോഗം. അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, മനുഷ്യർക്കല്ല എന്നുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് ശാരീരിക രോഗം, അതാണ് നമ്മൾ കുഷ്ഠരോഗമൊന്നും അവിടെ എഴുതിയിരിക്കുന്ന മഹോദരം, കുരുടന്മാർ, ഇതെല്ലാം എന്തിൻ്റെ രോഗമാണ്? ശരീരത്തിൻ്റെ രോഗമാണ്. 1 kind of thing that healed is bodily diseases, ശരീരത്തിൽ വരുന്ന. ഇപ്പോൾ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിനായിരുന്നു പണ്ടൊക്കെ ആശുപത്രി, ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും എന്തുണ്ട്? ഒരു മാനസിക ആരോഗ്യ വിഭാഗം കൂടിയുണ്ട്. അപ്പം മനുഷ്യന് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അസുഖം, ഇത് രണ്ടും കർത്താവ് സൗഖ്യമാക്കി. പക്ഷേ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും പോയാലും ഡയഗ്നോസിസ് ഇല്ലാത്ത ചില രോഗങ്ങളുണ്ട്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ആശുപത്രി പോയി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയതായിരിക്കുക. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ട് അവർ പരിശോധിച്ചിട്ട് ശരീരത്തിനൊരു കുഴപ്പമില്ല, മനസ്സിനും ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ ആൾ ശരിയാകുന്നില്ല. അപ്പോൾ എന്തായിരിക്കും പ്രശ്നം? അതിവിടെ ഉണ്ടായിരുന്നല്ലോ. ഭൂതഗ്രസ്തന്മാരായിരിക്കും, അല്ലെങ്കിൽ പൈശാചിക ബാധയുള്ള ആളുകളായിരിക്കും. അപ്പോൾ യേശു സൗഖ്യമാക്കിയതിനകത്ത് ബോഡിലി ഡിസീസസ്, മെൻ്റൽ ഡിസീസസ് ആൻഡ് ഡിമോണിയാക് ഡിസീസസ്. ഈ ഡിമോണിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്ന ഭൂതം ബാധിച്ചാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അല്ല കൂനിയിരിക്കും, ചിലപ്പോൾ കേൾക്കാതിരിക്കും, ചിലപ്പോൾ കാണാതിരിക്കും, അതും ഭൂതങ്ങൾ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് 18 കൊല്ലമായിട്ട് കെട്ടിയിരുന്ന ഇവളെ അഴിച്ചുവിടാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ലേ, ഞാൻ വരേണ്ടി വന്നോ എന്ന് കർത്താവ് ചോദിച്ചത്. കൂനിയായ ഒരു സ്ത്രീ. അപ്പം ആളുകൾക്ക് ശാരീരിക വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളും ഉണ്ടാക്കുവാൻ ആർക്ക് കഴിയും? ഭൂതങ്ങൾക്ക് കഴിയും. അപ്പം എന്തിനൊക്കെയാണ് സൗഖ്യമാക്കിയത്? ശരീരത്തിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കി, മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങൾ സൗഖ്യമാക്കി, പിന്നെ ഭൂതബാധകളിൽ നിന്നും അല്ലെങ്കിൽ ഡെമൺ അറ്റാക്കിൽ നിന്നും ദൈവം കർത്താവ് മുഖാന്തരം ആത്മാക്കളെ വിടുവിച്ചു. അതുകൊണ്ടാണ് അവരെ ഒക്കെ സൗഖ്യമാക്കി, ലിസ്റ്റെല്ലാം കൊടുത്തേക്കുന്നത് അതിനാണ്. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു, മനസ്സിലായോ? പക്ഷേ സൗഖ്യദായകരായ പലരുടെയും ശുശ്രൂഷകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ സൗഖ്യം വ്യാപരിക്കുന്നുണ്ടാവും?
നമ്മൾ ടിവിയിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ, എല്ലാം ട്യൂമർ പോയി, ക്യാൻസർ പോയി, തലവേദന പോയി, വയറ്റുവേദന പോയി, ഞാനൊരു മാനസിക രോഗിയെ കാണുന്നു, ഞാനൊരു ഭൂതഗ്രസ്തനെ കാണുന്നു, ഇന്ന് ഭൂതങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് കാര്യം തന്നെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ അതിനകത്തൊരു ഒരു പ്രോബ്ലം എന്തോ കിടപ്പുണ്ടെന്നുള്ളതാണ്. കാരണം യേശു ഇത് മൂന്ന് മേഖലകളിലും കേറ്റർ ചെയ്തിട്ടുണ്ട്. യേശു കേറ്റർ ചെയ്തത് ശരീരത്തിൻ്റെ രോഗങ്ങൾ മാത്രമല്ല, മനസ്സിൻ്റെ ദൗർബല്യങ്ങളും ഭൂതങ്ങളുടെ അറ്റാക്ക് കൊണ്ടുണ്ടായിട്ടുള്ളതും എല്ലാം കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള രോഗികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനുണ്ടെന്നറിഞ്ഞപ്പോൾ നാനാവ്യാധികൾ പിടിച്ചവരെയൊക്കെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനവരെ ഒക്കെയും സൗഖ്യമാക്കി. അവന് സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന ഒരു രോഗവും ശരീരത്തിലും ഉണ്ടായിരുന്നില്ല, മനസ്സിലും ഉണ്ടായിരുന്നില്ല, പോകാത്തൊരു ഭൂതം ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, നീ ആരാണ്, നീ പോകുമോ പോകുന്നില്ലേ, എന്ന് പോകും, എവിടുന്ന് വന്നു, ഇതൊന്നും കർത്താവ് ചോദിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. അവനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾ പൊക്കോളാം, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ അങ്ങോട്ട് വിടരുത്, ഇങ്ങോട്ട് വിടാമോ എന്നൊക്കെ ചോദിച്ചതല്ലാതെ പോകില്ല എന്ന് പറഞ്ഞവരെ ഒന്നും നമ്മൾ കാണുന്നില്ല. അവരൊക്കെ അലറി ചിലതൊക്കെ ആളെ കണ്ടപ്പോഴേ സ്ഥലം വിട്ടതായിട്ടൊക്കെയാണ്. സോ ദാറ്റ് പവർഫുൾ വാസ് ഹിസ് മിനിസ്ട്രി. യേശുവിൻ്റെ ശുശ്രൂഷ ഈ തരത്തിൽ ശക്തമായൊരു ശുശ്രൂഷയായിരുന്നു. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ഹീലിംഗ് പാർട്ടല്ല. പലപ്പോഴും അങ്ങനെ ആയി പോകുന്നു, അപ്പോൾ ഒരു ഇംബാലൻസ് വരും. ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഏതായിരുന്നു? ആത്മാവിൻ്റെ രക്ഷയാണ്. യേശു എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ രോഗികളെല്ലാം സൗഖ്യമാക്കാൻ വേണ്ടിയല്ല, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സ് ദൈവത്തെ ഫോളോ ചെയ്യുന്ന തരത്തിൽ രൂപപ്പെടാൻ വേണ്ടിയാണ്. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും വേണം. അപ്പോൾ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന രക്ഷണ്യ സുവിശേഷവുമായിട്ടാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ദൗത്യം, നമ്മളിപ്പം അഞ്ചാം അധ്യായത്തിൽ കയറാൻ പോവാം, ഈ ക്ലാസ്സിലല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ. അഞ്ചാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഹി സ്റ്റാർട്ടിങ് ടു ടീച്ച്, ആൻഡ് വാട്ട് ഈസ് ഹി ടീച്ചിങ്, എന്താണ്? അങ്ങനെയാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തത്. നാലാം അധ്യായം നമ്മുടെ സ്കീമിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നില്ല. അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ യേശുവിൻ്റെ ടീച്ചിങ്ങും പിന്നെ യേശുവിൻ്റെ പ്രവർത്തനവും ജനത്തിൻ്റെ പ്രതികരണവും. അപ്പോൾ എന്താണ് ആക്ച്വലി യേശു ടീച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ, ഇറ്റ് വാസ് ദ കിങ്ഡം. എന്താണ് യേശു പഠിപ്പിച്ചത്? ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ഈ പുസ്തകത്തിൽ മത്തായി സുവിശേഷത്തിൽ 55 പ്രാവശ്യമാണ് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പഠിക്കേണ്ടി വരും നമ്മൾ അഞ്ചാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ. പക്ഷെ അതിനൊരു ആമുഖവാക്യം നമുക്കിപ്പോൾ വായിക്കാം. ആമുഖവാക്യത്തോടെ ഒരു പക്ഷേ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആമുഖവാക്യം എന്ന് പറയുന്നത്, ഈ കിങ്ഡം ഓഫ് ഗോഡ് യേശു വന്നതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത കാണും. ഞാൻ നിങ്ങളെ വായിപ്പിക്കാൻ പോകുന്നതും മത്തായി സുവിശേഷത്തിൽ നിന്നല്ല, നമുക്ക് പഴയ നിയമത്തിൽ പോയിട്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന ആഗ്രഹം, സഭയെന്ന് പറയുന്നത് എന്നുണ്ടായ ആഗ്രഹമാണ്, അനാദി കാലം മുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യമെന്ന് പറയുന്നതും ദൈവഹൃദയത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. പുറപ്പാട് പുസ്തകം 19:6. പുറപ്പാട് പുസ്തകം 19:6. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ദൈവം ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും. യു വിൽ ബി എ ഹോളി നേഷൻ ആൻഡ് എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്സ് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു വിശുദ്ധ ദേശമായിത്തീരും, ഒരു ജനമായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളെനിക്ക് ഒരു പുരോഹിത രാജത്വമായി, അതല്ല ഇപ്പം നമ്മൾ പറയാം, നമ്മളെല്ലാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധ നാട് പലസ്തീനിലല്ല കിടക്കേണ്ടത്, നമ്മുടെ നാട് വിശുദ്ധമാകണം, നമ്മളായിരിക്കുന്നതൊക്കെ വിശുദ്ധമാകണം. ബിക്കോസ് ഗോഡ് ഈസ് ഫോക്കസിങ് അറ്റ് എ ഹോളി നേഷൻ, എ ഹോളി പീപ്പിൾ. അപ്പം ഈ വിശുദ്ധിയുള്ള, പൗരോഹിത്യമുള്ള, രാജത്വമുള്ള ഒരു ജനതതി വേണമെന്നുള്ളതാണ് ദൈവഹൃദയത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും, അവരെ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. നമ്മളോട് ഇത് കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മത്തായിലേക്ക് വരുമ്പോൾ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ, എ ഹോളി പീപ്പിൾ, ഗോഡ് ഈസ് ഫോക്കസിങ് അറ്റ് എ ഹോളി നേഷൻ. ദൈവം വിശുദ്ധനായതുകൊണ്ട് നാമും അപ്പം ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഹോളിനെസ്.
ദൈവരാജ്യ ദൈവം വിശുദ്ധനായതുകൊണ്ട് നാമും വിശുദ്ധൻ. ഈ വിശുദ്ധി എവിടെയാണ് ഉണ്ടാകേണ്ടത്? വിശുദ്ധി എവിടെയാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ അകത്താണ്. അപ്പോൾ അതേക്കുറിച്ചാണ് അഞ്ചാം അധ്യായത്തിൽ താൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എ ഹോളി നേഷൻ. പിന്നെ പറഞ്ഞു എ കിങ്ഡം ഓഫ് പ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രീസ് അല്ലെങ്കിൽ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ഒരു പുരോഹിത രാജത്വം. ആരാ പുരോഹിതൻ എന്ന് പറയുന്നത്? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവന് ദൈവത്തോട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും. അല്ല, പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ആരോട് ബന്ധമുണ്ട്? എന്തുകൊണ്ടാണ് ഇടയ്ക്ക് നിൽക്കുന്നത്? ദൈവത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് ബന്ധം ഉള്ളത് കൊണ്ടാണ് ആരോട് ബന്ധം ഉണ്ടാകുന്നത്? മനുഷ്യനോട് ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യുവർ റിലേഷൻഷിപ്പ് ടു ഗോഡ്. ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധമാണ്. അതോടൊപ്പം തന്നെ ആരോടും ബന്ധമുണ്ട്? മനുഷ്യരോടും ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് വിശുദ്ധിയുണ്ട്. ദൈവം വിശുദ്ധനായതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുണ്ട്. നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ട്. കാരണം ഈ രാജ്യം ദൈവത്തിൻ്റെ ആണ്. ദൈവത്തോട് ബന്ധമുണ്ട്. ആൻഡ് വി ആർ ഓൾസോ, കാരണം ഈ ദൈവരാജ്യത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കണമെങ്കിൽ ആരോടും ബന്ധം വേണം? ദൈവരാജ്യത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കണമെങ്കിൽ ആളിനോടും ബന്ധം വേണം, ദൈവത്തോടും ബന്ധം വേണം, മനുഷ്യരോടും ബന്ധം വേണം. അതേസമയം തന്നെ ഈ മനുഷ്യരോ സാഹചര്യങ്ങളോ നമ്മളെ കയറി വാഴാൻ പാടില്ല. നമ്മളവിടെ രാജാക്കന്മാർ വാഴുന്നവരും ആയിരിക്കണം. ഈ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. സോ കിങ്ഡം, കിങ്ഡം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മത്തായി സുവിശേഷത്തിലെ. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഈ മത്തായി സുവിശേഷത്തിൽ ചിലരൊക്കെ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കും. യേശുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നതും. എവിടുത്തെ രാജാവ്? ദൈവരാജ്യത്തിലെ രാജാവ്. എവിടെയാണ് ഈ ദൈവരാജ്യം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവിടെ യേശു ഇരിക്കുന്നത് കൊണ്ട് ഒരു സാഹചര്യങ്ങളും നമ്മളെ തകർത്ത് കളയുകയല്ല. നാം വിശുദ്ധിയുള്ളവരായിരിക്കും, ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കും, നാം വാഴുന്നവരും ആയിരിക്കും. ഈ തരത്തിൽ നമ്മുടെ അകത്തും പുറത്തും എങ്ങനെ മാറ്റങ്ങൾ വരും. ആൻഡ് ബ്രിങ്ങിങ് ദ വേൾഡ്, ഇത് ഈ ഇപ്പോൾ ഈ പറഞ്ഞ വാക്യം ആരോടാണ് പറഞ്ഞത്? ഈ പറഞ്ഞ വാക്യം ആരോടാ പറഞ്ഞത്? ഇസ്രായേൽ മക്കളോടാ പറഞ്ഞത്. അപ്പോൾ എന്താണ് അവരെക്കുറിച്ച് വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിച്ചിരുന്നത്? റിവീൽ ഗോഡ് ടു ദ വേൾഡ്. ഈ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. ഈ ലോകത്തിന് വിശുദ്ധി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഈ ലോകത്തിന് എങ്ങനെയാണ് സാഹചര്യങ്ങളുടെ മേൽ വാഴേണ്ടതെന്നുള്ളത് കാണിച്ചു. അപ്പോൾ നമ്മുടെ ദൗത്യം ഇത് തന്നെ കേട്ടോ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത അതേ ദൗത്യം തന്നെ അവൻ നമുക്കും തന്നിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, ബ്രിങ് ദ വേൾഡ് ക്ലോസ് ടു ഗോഡ്. ഈ ലോകത്തെ ദൈവത്തോട് അടുപ്പിക്കുക. അതിനാദ്യം ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക, എന്നിട്ട് അവരെ ദൈവത്തോട്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. 1 പത്രോസ് 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. അടുപ്പിക്കണമെങ്കിൽ അടുത്ത ആളുകളെ ലോകം കാണണം. ഇപ്പം പറഞ്ഞ കാര്യം മനസ്സിലായോ? ആരെങ്കിലും അടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തോട് അടുക്കാം? അടുത്തവരാരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത ചില ആളുകൾ ഉണ്ടാകണം. അപ്പം നമ്മൾ ദൈവത്തോട് അടുക്കുക, മറ്റുള്ളവരെ ദൈവത്തോട് അടുപ്പിക്കുക, എന്നിട്ട് വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യുക. ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി വെളിപ്പെടുക. ഈ ഉദ്ദേശത്തോടാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഇതൊരു പുതിയ കാര്യമല്ല, ദൈവഹൃദയത്തിൽ പണ്ട് തന്നെ ഉണ്ടായിരുന്ന ആഗ്രഹമാണ്. അപ്പോൾ അത് ആർജിച്ചെടുക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ മത്തായിയുടെ സുവിശേഷ പഠനം നമുക്ക് സഹായകമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ 5 അധ്യായം മുതൽ യേശു എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വീണ്ടും തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതികൾക്കായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹനീയമായ ശുശ്രൂഷയ്ക്കായിട്ടും അതിൽ ഞങ്ങളെ പങ്കാളികളാക്കുന്ന അവിടുത്തെ കരുണയ്ക്കായിട്ടും എല്ലാം ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവ് നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം വിളിക്കുകയും വിളിച്ച ഞങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊരു വിശുദ്ധജനവും ഒരു രാജകീയ പുരോഹിത വർഗവുമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും തക്ക സമയത്ത് കർത്താവിനെ അയച്ച് ഞങ്ങളെ വീണ്ടെടുക്കുകയും കർത്താവ് ഞങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയും ഞങ്ങളുടെ ശരീരത്തെ സൗഖ്യവും ആരോഗ്യമുള്ളതാക്കി അവിടെ നിന്ന് നിലനിർത്തുകയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്നു. എല്ലാ ആലോചനകൾക്കായിട്ടും കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. തിരുവചന പ്രകാരം കർത്താവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കർത്താവ് നിൻ്റെ രാജ്യത്തെ ഈ ദേശത്തെ സ്ഥാപിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം
നീ ഞങ്ങളെ കൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.